നമസ്കാരം. സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ജയിലിൽ നിന്ന് ഇന്ന് പുറത്തിറങ്ങാൻ സാധിച്ചില്ല. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ജാമ്യം ലഭിച്ച ബിനീഷിന് ജാമ്യക്കാരെ ഹാജരാക്കാൻ വൈകിയതാണ് കാരണം. 5 ലക്ഷം രൂപയുടെ 2 ആൾജാമ്യം അടക്കമായിരുന്നു ഉപാധികൾ. കർശന കോടതി നിബന്ധനകൾ കണക്കിലെടുത്ത് ജാമ്യം നിൽക്കാൻ ഏറ്റവർ പിന്മാറി. പുതിയ ജാമ്യക്കാരെ ഹാജരാക്കാൻ എത്തിയപ്പോഴേക്കും കോടതി സമയം കഴിഞ്ഞു. എങ്ങനെയെങ്കിലും ജാമ്യക്കാരെ കണ്ടെത്താനാണ് കുടുംബക്കാരുടെ ശ്രമം. 5 ലക്ഷം രൂപയുടെ 2 ആൾജാമ്യം ഉൾപ്പെടെ കർശന ഉപാധികളോടെയാണ് ബിനീഷ് കോടിയേരിക്ക് കർണാടക ഹൈക്കോടതി ഇന്നലെ ജാമ്യം അനുവദിച്ചത്. കേസിൽ അറസ്റ്റിലായി 1 വർഷത്തെ ജയിൽവാസത്തിന് ശേഷമാണ് ബിനീഷ് പരപ്പന അഗ്രഹാരയ്ക്ക് പുറത്തിറങ്ങുന്നത്. ബിനീഷിന് ജാമ്യം ലഭിച്ചെങ്കിലും കേസ് അന്വേഷണം ശക്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇഡി. ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത ബിനീഷിന്റെ ഡ്രൈവർ അനിക്കുട്ടൻ, ബിസിനസ് പങ്കാളി അരുൺ എന്നിവരിലേക്ക് അന്വേഷണം വിപുലപ്പെടുത്താനുള്ള നീക്കം തുടങ്ങി. ചെയ്യാത്തത് ചെയ്തെന്ന് സമ്മതിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു ഇക്കഴിഞ്ഞ 1 വർഷം ബിനീഷിന്റെ വാദം. മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ അനൂപിന്റെ ഡെബിറ്റ് കാർഡിൽ നിർബന്ധിപ്പിച്ച് ഒപ്പിടിച്ചെന്നുവരെ ബിനീഷ് ആരോപിച്ചു. കോടിയേരിയുടെ മകനായതുകൊണ്ട് ഇഡിയുടേത് വേട്ടയാടൽ എന്ന നിലപാടിലായിരുന്നു ബിനീഷ്. NCB പ്രതി ചേർക്കാത്തതിനാൽ ഇഡി കേസ് നിലനിൽക്കില്ലെന്ന വാദങ്ങൾക്കിടെയാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. 1 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് മടങ്ങുകയാണെങ്കിലും ബിനീഷിനെതിരെ കൂടുതൽ അന്വേഷണം ശക്തമാക്കാനാണ് ഇഡിയുടെ നീക്കം. ഡ്രൈവർ അനിക്കുട്ടൻ, ബിസിനസ് പങ്കാളി അരുൺ എന്നിവർ പലതവണ വിളിപ്പിച്ചിട്ടും ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല. മയക്കുമരുന്ന് കേസിൽ പരപ്പന അഗ്രഹാര ജയിലിലുള്ള മുഹമ്മദിന് പണം എത്തിച്ചിരുന്നത് ഇരുവരുമാണെന്നാണ് ഇഡി കുറ്റപത്രം. അനിക്കുട്ടനെയും അരുണിനെയും ചോദ്യം ചെയ്താൽ ലഹരി ഇടപാടിലെ രഹസ്യങ്ങൾ പുറത്തുവരുമെന്ന കണക്കുകൂട്ടലിലാണ് ഇഡി. അക്കൗണ്ടിലെത്തിയ 3.25 കോടിയുടെ ഉറവിടം വെളിപ്പെടുത്താൻ ബിനീഷിന് കഴിഞ്ഞിരുന്നില്ല. പ്രതി ചേർത്തിട്ടില്ലെങ്കിലും ബിനീഷിനെതിരായ NCB അന്വേഷണം നടക്കുകയാണ്. രാജ്യം വിട്ടു പോകരുതെന്നാണ് കോടതി ഉപാധി. വീണ്ടും ചോദ്യം ചെയ്യലിനും നാടകീയ നീക്കങ്ങൾക്കും മുതിരാൻ മടിക്കില്ലെന്നാണ് അന്വേഷണ ഏജൻസികൾ നൽകുന്ന സൂചന. പല ചോദ്യങ്ങൾക്കും ബിനീഷ് ഉത്തരം പറയാനുണ്ട്. മയക്കുമരുന്ന് വ്യാപാരം നടത്തിയ അനീഷ് മുഹമ്മദിന് 50 ലക്ഷം രൂപ കൊടുത്തത് എന്തിന്? 6 ലക്ഷം ഹോട്ടൽ വ്യവസായം നടത്താൻ കൊടുത്തു എന്നാണ് ബിനീഷ് ആദ്യം പറഞ്ഞത്. ബിനീഷ് എന്തിന് കടലാസ് കമ്പനികൾ നടത്തി തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.